കെഎംഐസി നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാ വാർത്താ വിശേഷത്തിൻ ചെപ്പു തുറക്കാം കെഎംഐസി ന്യൂസ് കെഎംഐസി ന്യൂസ്. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം കെഎംഐസി ടിവി പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും കെഎംഐസി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കനയ്യകുമാറിന് വധഭീഷണിയുമായി ഡൽഹിയിൽ പോസ്റ്ററുകൾ. വധിക്കുന്നവർക്ക് 11 ലക്ഷം, നാവരിയുന്നവർക്ക് 5 ലക്ഷം. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്ന് സർവേ റിപ്പോർട്ട്. അലിഗഡ് മുസ്ലിം സർവകലാശാല സർക്കാർ നീക്കങ്ങളിൽ രാഷ്ട്രപതിക്ക് അതൃപ്തി. പ്രധാനമന്ത്രി ഇടപെട്ടു. പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് പിൻവലിക്കുന്ന തുകയ്ക്ക് ഏർപ്പെടുത്തിയ നികുതി ധനമന്ത്രാലയം പിൻവലിച്ചേക്കും. ഫ്രാൻസിസ് ജോർജ് നേതൃത്വം നൽകുന്ന വിമത വിഭാഗത്തെ പിന്തുണച്ച് കൂടുതൽ കേരള കോൺഗ്രസ് എം നേതാക്കൾ രാജിവച്ചു. CBSE ഹിജാബ് നിരോധം. MSF പ്രക്ഷോഭം തിരഞ്ഞെടുപ്പ് കൌശലം. SSF സഹകരിക്കില്ല. സഹകരിക്കുമെന്ന പ്രചാരണം വാസ്തവവിരുദ്ധമെന്ന് ജനറൽ സെക്രട്ടറി. സാമൂഹിക തിന്മകൾക്കെതിരെ മഹല്ലുതല ബോധവൽക്കരണത്തിന് കേരള മുസ്ലിം ജമാഅത്ത് സമഗ്ര കർമ്മ പദ്ധതി തയ്യാറാക്കും. അത്യാഹിതങ്ങളിൽ ആശ്വാസമായി സഹായിവാദി സലാം. സൌജന്യ ഡയാലിസിസ് വ്യാപിപ്പിക്കും. പ്രചാരണാർത്ഥം അബ്ദുള്ള സയ്യിദ് മസ്കത്തിൽ. വാർത്തകൾ വിശദമായി. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിന് വധഭീഷണി. രാജ്യദ്രോഹിയായ കനയ്യകുമാറിനെ വധിക്കുന്നവർക്ക് 11 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് വ്യക്തമാക്കി പൂർവാഞ്ചൽ സേനയുടെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. നിലപാടിൽ മാറ്റമില്ലെന്ന് പൂർവാഞ്ചൽ പ്രസിഡന്റ് ആദർശ് ശർമ്മ പറഞ്ഞു. പ്രസ് ക്ലബിന്റെ സമീപത്തുള്ള ചുവരുകൾ, കൃഷിഭവൻ, നാഷണൽ മീഡിയ സെന്റർ തുടങ്ങിയ ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളിൽ പതിച്ച പോസ്റ്ററുകളിലാണ് കനയ്യകുമാറിനെ വെടിവെച്ച് കൊല്ലുന്നവർക്ക് 11 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൂർവാഞ്ചൽ സേനയുടെ പേരിൽ പതിച്ചിരിക്കുന്ന പോസ്റ്ററുകളിൽ പ്രസിഡന്റ് ആദർശ് ശർമ്മയുടെ പേരും ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട്. ഭാരതമാതാവിനെതിരെ പ്രവർത്തിക്കുന്ന കനയ്യകുമാറിനെ വധിക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും കൊല്ലുന്നവർക്ക് കൃത്യമായി പണം നൽകുമെന്നും ആദർശ് ശർമ്മ പറഞ്ഞു. അതേസമയം സംഭവം വിവാദമായതോടെ ശുചീകരണ തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസ് പോസ്റ്ററുകൾ നീക്കം ചെയ്തു. ഇതിനിടെ കനയ്യയുടെ നാവരിയുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BJPയുടെ യുവനേതാവ് കുൽദീപ് വാർഷ്ണിയും രംഗത്തെത്തി. കനയ്യകുമാറിനെതിരെ ഭീഷണി മുഴക്കിയ കുൽദീപ് വാർഷ്ണയെ യുവമോർച്ച പുറത്താക്കി. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്ന് സർവേ റിപ്പോർട്ട്. BJP അക്കൌണ്ട് തുറക്കും. വിശദമായ റിപ്പോർട്ടിലേക്ക്. കേരളത്തിൽ 89 സീറ്റുകൾ നേടി ഇടതുമുന്നണി അധികാരത്തിലെത്തുമെന്ന് അഭിപ്രായ സർവേ ഫലം പറയുന്നു. നിലവിലെ ഭരണകക്ഷിയായ UDFന് 49 സീറ്റ് മാത്രമേ ലഭിക്കൂവെന്നും ഇന്ത്യ TV സി വോട്ടർ സർവേയിൽ പറയുന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള സഖ്യം കേരളത്തിൽ ഒരു സീറ്റ് നേടിക്കൊണ്ട് അക്കൌണ്ട് തുറക്കുമെന്നും സർവേ ഫലത്തിൽ പറയുന്നു. കേരളത്തിൽ 140 മണ്ഡലങ്ങളിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏറെ ആകാംക്ഷയോടെ നോക്കുന്ന പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ എത്തുമെന്നാണ് അഭിപ്രായ സർവേ പറയുന്നത്. 294 സീറ്റിൽ 156 സീറ്റ് തൃണമൂൽ നേടും. ഇടതുമുന്നണി 114 സീറ്റും നേടും. കോൺഗ്രസിന് 13 സീറ്റ് മാത്രമാകും ലഭിക്കുക എന്നും പറയുന്നു. വാശിയേറിയ മത്സരം നടക്കുന്ന തമിഴ്നാട്ടിൽ ജയലളിത നയിക്കുന്ന AIADMK ഭരണം തുടരും. എന്നാൽ കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള DMK 101 സീറ്റ് നേടി തൊട്ടുപിന്നാലെ നിൽക്കുമെന്നും സർവേ പറയുന്നു. AIADMKയുടെ നിലവിലെ 203 സീറ്റ് എന്ന ഭൂരിപക്ഷം കുറഞ്ഞ് 116 സീറ്റാകും. DMKക്ക് നിലവിൽ കേവലം 31 സീറ്റ് മാത്രമാണ് ഉള്ളത്. BJPക്ക് സീറ്റൊന്നും ലഭിക്കില്ല. മറ്റുള്ള കക്ഷികൾ 18 സീറ്റ് നേടും. അസമിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സഖ്യം വലിയ ശക്തിയാകുമെന്നും സർവേ വ്യക്തമാക്കുന്നു. 126 സീറ്റുകളിലേക്ക് നടക്കുന്ന മത്സരത്തിൽ BJP 56 സീറ്റ് നേടും. നിലവിൽ 78 സീറ്റുള്ള കോൺഗ്രസിന് 44 എണ്ണമേ നേടാൻ സാധിക്കുന്നു എന്നും സർവേയിൽ പറയുന്നു. 4 സംസ്ഥാനങ്ങൾ കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. April 4 മെയ് 16 ഇടയിലാണ് 5 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടപടികൾ നടക്കുന്നത്. May 19 ഫലമറിയാം. KMIC ന്യൂസിന് വേണ്ടി കരിമേലങ്കുളം. അലിഗഡ് മുസ്ലിം സർവകലാശാല ഭരണസമിതിയിലേക്ക് 2 പുതിയ അംഗങ്ങളെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സർക്കാർ ശുപാർശ രാഷ്ട്രപതി തള്ളി. ഫയൽ മടക്കിയ രാഷ്ട്രപതി പുതിയ പേരുകൾ നൽകാൻ നിർദ്ദേശിച്ചു. സംഘപരിവാർ ബന്ധമുള്ള 2 പേരെയാണ് സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. സർവകലാശാലയുടെ വിസിറ്റർ കൂടിയാണ് പ്രണബ് മുഖർജി. സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി എടുത്തുകളയുന്നതിന് കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയിരുന്നു. മലപ്പുറം അടക്കമുള്ള ഓഫ് ക്യാമ്പസുകൾ അടച്ചുപൂട്ടുമെന്നും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഭീഷണി മുഴക്കിയിരുന്നു.
ബാർ കോഴക്കേസിൽ മുൻ ധനമന്ത്രി കെ എം മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള തുടരന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഏപ്രിൽ 16-ലേക്ക് മാറ്റി. കേസിൽ എതിർസത്യവാമൂലം സമർപ്പിക്കാൻ സമയം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ, വി എസ് സുനിൽകുമാർ എംഎൽഎ, ബിജെപി നേതാവ് വി മുരളീധരൻ, ഹർജിക്കാരനായ നോബിൾ മാത്യു എന്നിവർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മാറ്റിയത്. പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് പിൻവലിക്കുന്ന തുകക്ക് ഏർപ്പെടുത്തിയ നികുതി കേന്ദ്ര സർക്കാർ പിൻവലിച്ചേക്കും. തീരുമാനം പുനഃപരിശോധിക്കാൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഭരണകക്ഷിയായ ബിജെപിയിൽ നിന്നുപോലും വിമർശനമുയർന്നതിനെ തുടർന്നാണ് ധനമന്ത്രാലയം ഇക്കാര്യം പുനരാലോചിക്കുന്നത്. ലോക്സഭയിൽ ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. തൊഴിലാളികൾ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ നിക്ഷേപത്തിന്റെ 60% നികുതി ചുമത്താനുള്ള ബജറ്റ് നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. തൊഴിലാളി സംഘടനകൾ സമരഭീഷണി മുഴക്കിയതിനെ തുടർന്ന് ഇക്കാര്യം പുനഃപരിശോധിക്കുമെന്ന് ധനമന്ത്രാലയം സൂചന നൽകിയിരുന്നു. 2016 ഏപ്രിൽ 1 ശേഷമുള്ള നിക്ഷേപത്തുകയുടെ പലിശക്ക് മാത്രം നികുതി ബാധകമാക്കുക എന്ന നിർദ്ദേശം ധനമന്ത്രാലയത്തിന് മുന്നിലുണ്ട്. 2016 ഏപ്രിൽ 1 ശേഷം തുടങ്ങുന്ന അക്കൌണ്ടുകൾക്ക് മാത്രം പുതിയ നികുതി ബാധകമാക്കുക എന്ന നിർദ്ദേശവും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജ് നേതൃത്വം നൽകുന്ന വിമത വിഭാഗത്തെ പിന്തുണച്ച് കൂടുതൽ കേരള കോൺഗ്രസ് എം നേതാക്കൾ രാജിവച്ചു. പാർട്ടി ജനറൽ സെക്രട്ടറിയും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ വക്കച്ചൻ മറ്റത്തിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോസ് കൊച്ചുപുരയുമാണ് പദവികൾ രാജിവച്ചത്. രാജ്യസഭാ മുൻ എംപിയായിരുന്നു വക്കച്ചൻ മറ്റത്തിൽ. കേരള കോൺഗ്രസ് എം വിട്ടെന്നും ഭാവിയിൽ ഫ്രാൻസിസ് ജോർജ് വിഭാഗവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും വക്കച്ചൻ മറ്റത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ വക്കച്ചൻ മറ്റത്തിൽ പാർട്ടിയിൽ സജീവമായിരുന്നില്ലെന്നാണ് മാണി വിഭാഗത്തിന്റെ പ്രതികരണം. മുതിർന്ന നേതാവ് പി സി ജോസഫും പാലാ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ നിന്ന് കൂടുതൽ പേരും രാജിവയ്ക്കുമെന്നാണ് റിപ്പോർട്ട്. ജെ എൻ യു യൂണിയൻ പ്രസിഡന്റ് കൻഹയ്യ കുമാറിന്റെ നാവരി എന്നിവർക്ക് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത നേതാവിനെ യുവമോർച്ച പുറത്താക്കി. യുവമോർച്ചയുടെ ഉത്തർപ്രദേശിലെ ബജായു ജില്ലാ പ്രസിഡന്റ് കുൽദീപ് വർഷിനെയാണ് പുറത്താക്കിയത്. ജാമ്യത്തിലിറങ്ങിയത് മുതൽ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുകയാണ് കൻഹയ്യ. രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും അഫ്സൽ ഗുരുവിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കനയ്യയുടെ നാക്ക് പിഴുതെടുക്കുന്നവന് താൻ 5 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു കുൽദീപ് വർഷിനിയുടെ പ്രഖ്യാപനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുവരുന്ന സഹായി സേവനരംഗത്ത് പുതിയ കാലവെപ്പുകൾ നടത്തുന്നതായി ഡയറക്ടർ അബ്ദുള്ള സാദി ചെറുവാടി അറിയിച്ചു. സഹായി പ്രചാരണത്തിന്റെ ഭാഗമായി മസ്കത്തിലെത്തിയതാണ് അദ്ദേഹം. സൌജന്യ ഡയാലിസിസ് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന സഹായിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി സ്ഥിര വരുമാനം കണ്ടെത്തുകയാണ് പുതിയ ലക്ഷ്യം. സഹായിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന സഹായിവാദി സലാം. ഈ സഹായിയുടെ പ്രവർത്തനം വളരെ പ്രശംസനീയമാണ്. വിശുദ്ധ റമദാൻ വരുമ്പോൾ നൂറുകണക്കായ ആളുകൾക്ക് നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനുമുള്ള ഭക്ഷണങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, ആശുപത്രിയിൽ രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുക തുടങ്ങി എല്ലാവിധ സഹായവും സഹകരണവും ചെയ്തു കൊടുക്കുന്നതിൽ മുൻപന്തിയിലാണ് സഹായിവാദി സലാം എന്നതിൽ ആർക്കും തർക്കമില്ല. അങ്ങനെ നേരിട്ടും മറ്റ് പലരെ കൊണ്ടും ചെയ്യിപ്പിച്ചും എല്ലാവിധത്തിലും സഹായം നൽകും. സൌജന്യ നിരക്കിൽ രോഗികൾക്ക് സേവനം നൽകുന്ന അത്യാധുനിക ലാബ് ഉടൻ തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഹ്രസ്വ സന്ദർശനാർത്ഥം മസ്കത്തിലെത്തിയ സാദി വ്യക്തമാക്കി. സഹായിക്ക് കീഴിൽ സൌജന്യമായി മരുന്നുകളുടെ വിതരണം നടന്നുവരുന്നുണ്ട്. ഇതിനു പുറമെ കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ നൽകുന്ന മെഡിക്കൽ ഷോപ്പും മെഡിക്കൽ കോളേജിനടുത്ത് ഉദ്ഘാടനം ചെയ്യും. 10 മുതൽ 50% വരെ വിലക്കുറവിലാണ് പാവപ്പെട്ട രോഗികൾക്ക് ഇതിലൂടെ മരുന്ന് നൽകുകയെന്ന് സാദി പറഞ്ഞു. സഹായിക്കു കീഴിലെ ശ്രദ്ധേയ സംരംഭമായ ഡയാലിസിസ് സെന്റർ കഴിഞ്ഞ നവംബറിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഒരേ സമയം 7 പേർക്ക് ഡയാലിസിസ് ഇവിടെ ലഭ്യമാണ്. 3 മെഷീനുകൾ കൂടി സംഘടിപ്പിച്ച് ഡയാലിസിസ് സൌകര്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് പൂർണമായും സൌജന്യമായി നൽകിവരുന്ന ഈ സേവനം നാട്ടിലും മറുനാട്ടിലുമുള്ള ഉദാരമതികളുടെ പിന്തുണയോടെയാണ് നടത്തിപ്പോരുന്നത്. കൂടുതൽ രോഗികൾക്ക് ഒരേ സമയം സേവനം ലഭ്യമാക്കാൻ പദ്ധതിയിട്ടതായും സാദി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസം 2 നേരം സൌജന്യ ഭക്ഷണം നൽകുന്ന 200-ലധികം വളണ്ടിയർമാർ സേവന നിരതരായുണ്ട്. നിലവിൽ 2 ആംബുലൻസ് സഹായിയുടെ കീഴിൽ സേവനത്തിനായുണ്ട്. മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നവരുടെ മയ്യിത്ത് പരിപാലനവും സഹായി നൽകി വരുന്നുണ്ട്. റമദാൻ മാസങ്ങളിൽ നോമ്പുകാരായ 1000 ആളുകൾക്ക് അത്താഴവും ഇഫ്താറും സഹായി സൌജന്യമായി നൽകിയിരുന്നു.
പോസ്റ്റ്മോർട്ടം, കുളിപ്പിക്കൽ, കഫം ചെയ്യൽ തുടങ്ങിയവ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൌജന്യമായി നടത്തിവരികയാണ്. ആളില്ലാതെ വാർഡിൽ കഴിയുന്ന രോഗികളെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനും സഹായിയുടെ വളണ്ടിയർമാർ മുഴുവൻ സമയങ്ങളിലും സന്നദ്ധരാണ്. സംഘടന അതിന്റെ തൊട്ടടുത്ത് പ്രവർത്തിക്കുക. കാരണം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാകുന്ന സഹായത്തിന്റെ പുറമെ ധാരാളം ആവശ്യങ്ങളുണ്ട്. മരുന്നിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഭക്ഷണം വാങ്ങാൻ വകയില്ലാതെ വിഷമിക്കുന്നവർ, ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വണ്ടിക്കൂലിയില്ലാത്തവർ, ഇങ്ങനെ ധാരാളം ആളുകളുടെ കഷ്ടപ്പാടുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് സഹായി പ്രവർത്തിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ സുന്നിയോജന സംഘത്തിന്റെ കീഴിൽ സഹായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇന്നിപ്പോ രാവിലെ കഞ്ഞിക്കുടി. രക്തദാന പ്രക്രിയയിൽ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നതും സഹായിയുടെ വളണ്ടിയർമാരാണ്. സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൌകര്യവും സഹായിയുടെ കീഴിൽ ഒരുക്കിയിട്ടുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് രോഗനിർണയത്തിനുള്ള സാമ്പത്തിക സഹായം നൽകാനും രോഗികളുടെ ആശ്രിതർക്ക് താമസ സൌകര്യം ഒരുക്കാനും സഹായി ലക്ഷ്യം വെക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി 9474531 എന്ന മസ്കത്ത് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് അബ്ദുള്ള സാദി അറിയിച്ചു. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. മദീന കരയുന്നൊരു രാവ്, നബീന പിരിയുന്നൊരു നോവ്. അന്നു നാൾ ഭൗമലോകവും വിട്ടകലെ മാഞ്ഞു, ഇനി വരില്ല നേര്. എനിക്ക ഭാഗ്യമില്ല നൂറ്, മുഴുക്കെ ശൂന്യമാണു ജീവേ. മടിക്കാതിന്നു അങ്ങയെ കാത്തു കാത്തു ഞാൻ കനവിലെ ഹബീബേ. മദീന കരയുന്നൊരു രാവ്, നബീന പിരിയുന്നൊരു നോവ്. അന്നു നാൾ ഭൗമലോകവും വിട്ടകലെ മാഞ്ഞു, ഇനി വരില്ല നേര്. എനിക്ക ഭാഗ്യമില്ല നൂറ്, മുഴുക്കെ ശൂന്യമാണു ജീവേ. മടിക്കാതിന്നു അങ്ങയെ കാത്തു കാത്തു ഞാൻ കനവിലെ ഹബീബേ. മദീന കരയുന്നൊരു രാവ്, നബീന പിരിയുന്നൊരു നോവ്. കാലമേറുമ്പോഴെന്നും ആശിച്ചിടുന്ന വദനം വദനം, കാലമില്ലാതെ കണ്ടു നിൽക്കുന്ന സ്നേഹികൾക്കു ഞാൻ ശാപം ശാപം. ജീവനേക്കാളുമേറെ സ്നേഹം വേണമെന്നറിയാ, ജീവിതം തന്നെ ജീവിതത്തിന് തീർപ്പു നൽകാത്ത ഭാരം അറിയുവാനെനി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷാ ഹാളിൽ ഹിജാബിന് നിരോധം ഏർപ്പെടുത്തിയ ഹിജാബ് നിരോധനത്തിനെതിരെ എംഎസ്എഫിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജോയിന്റ് ആക്ഷൻ കൌൺസിൽ ഫോർ ഹിജാബ് റൈറ്റ്സുമായി എസ്എസ്എഫ് സഹകരിക്കുമെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്ന് ജനറൽ സെക്രട്ടറി എം അബ്ദുൽ മജീദ് അറിയിച്ചു. ഇതു സംബന്ധമായി വിളിച്ചു ചേർത്ത ആദ്യ മീറ്റിംഗിൽ എസ്എസ്എഫ് പ്രതിനിധി പങ്കെടുത്തിരുന്നു എന്നതല്ലാതെ യോജിച്ച് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുമെന്നോ ആക്ഷൻ കൌൺസിലുമായി സഹകരിക്കുമെന്നോ എസ്എസ്എഫ് ആർക്കും വാക്ക് നൽകിയിട്ടില്ല. ജോയിന്റ് ആക്ഷൻ കൌൺസിൽ രൂപീകരണ യോഗത്തിൽ എസ്എസ്എഫ് പങ്കെടുത്തിട്ടുമില്ല. എംഎസ്എഫിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എസ്എസ്എഫ് സംശയിക്കുന്നു. സിബിഎസ്ഇയുടെ ഹിജാബ് നിരോധനത്തിന് ഒരു വർഷമെങ്കിലും പഴക്കമുണ്ടെന്നിരിക്കെ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ സമരത്തിനിറങ്ങുന്നത് കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം സമുദായത്തെ വൈകാരികമായി അടുപ്പിക്കാനുള്ള നീക്കമാണ് എംഎസ്എഫിനെ മുന്നിൽ നിർത്തി മുസ്ലിം ലീഗ് നടത്തുന്നത്. അത്തരം തിരഞ്ഞെടുപ്പ് കാല കൌശലങ്ങളിൽ വീണുപോകാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത എസ്എസ്എഫിനുണ്ട്. ലീഗിന് പങ്കാളിത്തമുള്ള യുഡിഎഫ് സർക്കാർ അറബിക് സർവകലാശാല വിഷയത്തിൽ സ്വീകരിച്ച വഞ്ചനാപരമായ നിലപാട് ജനം മറന്നിട്ടില്ല. ലീഗിന് രാഷ്ട്രീയമായി സാധിച്ചെടുക്കാമായിരുന്ന ആവശ്യമായിരുന്നിട്ടും 5 വർഷക്കാലം ചെറുവിരൽ അനക്കിയില്ല. ഇക്കാര്യത്തിൽ എംഎസ്എഫിന്റെ നിലപാട് എന്തെന്നറിയാൻ എസ്എസ്എഫിന് താൽപര്യമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കയ്യിലുണ്ടായിട്ടും അറബിക് സർവകലാശാല വിഷയത്തിൽ ലീഗ് കാണിച്ച വഞ്ചനയെ തുറന്നുകാട്ടാൻ നട്ടല്ലുറപ്പില്ലാത്ത വിദ്യാർത്ഥി സംഘടനയ്ക്കൊപ്പം ചേർന്ന് പരിഹാസ്യരാകാൻ എസ്എസ്എഫിനെ പ്രതീക്ഷിക്കരുതെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. സമൂഹത്തിൽ വ്യാപകമാകുന്ന മയക്കുമരുന്ന്, മദ്യം, പെൺവാണിഭം, ക്രിമിനലിസം, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ മഹല്ലുതല ബോധവൽക്കരണത്തിന് സമഗ്ര കർമ്മ പദ്ധതിക്ക് രൂപം നൽകാൻ ചെമ്മനാട് സുന്നി സെന്ററിൽ നടന്ന
കേരള മുസ്ലിം ജമാഅത്ത് കാസർകോട് ജില്ലാ നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു. മഹല്ല് പരിധി കേന്ദ്രീകരിച്ച് സമുദായം അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വ്യവസ്ഥാപിത കർമ്മ പദ്ധതികൾ തയ്യാറാക്കും. ദുർബലരുടെയും സ്ത്രീകളുടെയും രോഗികളുടെയും അതിജീവനത്തിന് മഹല്ല് തലത്തിൽ സംവിധാനം കാണും. സമുദായത്തിന്റെ കരുത്തുറ്റ രണ്ട് ഘടകങ്ങളായ പണ്ഡിതരുടെയും സമുദായ നേതാക്കളുടെയും കൂട്ടായ്മ ശക്തിപ്പെടുത്താനും ഇതിനായി ജനസമ്പർക്കം നടത്താനും തീരുമാനിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങളുടെ അധ്യക്ഷതയിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അലി സക്കാഫി തൃക്കരിപ്പൂർ, മാണിക്കോത്ത് അബ്ദുള്ള മുസ്ലിയർ, സയ്യിദ് ഹസൻ അഹദൽ തങ്ങൾ, സയ്യിദ് ജമലുലി തങ്ങൾ ബേക്കൽ, സി അബ്ദുള്ള മുസ്ലിയർ ഉപ്പള, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സായദി, ടി സി മുഹമ്മദ് കുഞ്ഞി ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രമുഖ ആത്മീയ പണ്ഡിതൻ സയ്യിദ് ത്വാഹിറുൽ അഹദ് തങ്ങളുടെ പത്താം ഉറൂസ് മുബാറക്കിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനവും സ്വാഗത സംഘത്തിന്റെ പ്രഥമ യോഗവും ഈ മാസം 7 തിങ്കളാഴ്ച വൈകിട്ട് 4 പുത്തിക മുഹിമ്മാത്തിൽ നടക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ കല്ലക്കട്ട ഉദ്ഘാടനം ചെയ്യും. ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി അധ്യക്ഷത വഹിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനയ്യകുമാറിന് വധഭീഷണിയുമായി ഡൽഹിയിൽ പോസ്റ്ററുകൾ. വധിക്കുന്നവർക്ക് 11 നാവരിയുന്നവർക്ക് 5. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്ന് സർവേ റിപ്പോർട്ട്. അലിഗഡ് മുസ്ലിം സർവകലാശാല സർക്കാർ നീക്കങ്ങളിൽ രാഷ്ട്രപതിക്ക് അതൃപ്തി. പ്രധാനമന്ത്രി ഇടപെട്ടു. പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് പിൻവലിക്കുന്ന തുകയ്ക്ക് ഏർപ്പെടുത്തിയ നികുതി ധനമന്ത്രാലയം പിൻവലിച്ചേക്കും. ഫ്രാൻസിസ് ജോർജ് നേതൃത്വം നൽകുന്ന വിമത വിഭാഗത്തെ പിന്തുണച്ച് കൂടുതൽ കേരള കോൺഗ്രസ് എം നേതാക്കൾ രാജിവച്ചു. അത്യാഹിതങ്ങളിൽ ആശ്വാസമായി സഹായിവാദി സലാം. സൌജന്യ ഡയാലിസിസ് വ്യാപിപ്പിക്കും. പ്രചാരണാർത്ഥം അബ്ദുള്ള സയ്യിദ് മസ്കത്തിൽ. സാമൂഹിക തിന്മകൾക്കെതിരെ മഹല്ലുതല ബോധവൽക്കരണത്തിന് കേരള മുസ്ലിം ജമാഅത്ത് സമഗ്ര കർമ്മ പദ്ധതി തയ്യാറാക്കും. CBSE ഹിജാബ് നിരോധം. MSF പ്രക്ഷോഭം. തിരഞ്ഞെടുപ്പ് കൌശലം. SSF സഹകരിക്കില്ല. സഹകരിക്കുമെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമെന്ന് ജനറൽ സെക്രട്ടറി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC ന്യൂസ് ടൈം @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.